മഴയൊക്കെ ഒന്ന് കവലപ്പോ. വാഴക്കൃഷി ഇത് ജാലിപ്പൂവിനൊക്കെയാണ്. ഇതാവുമ്പം പ്രത്യേകിച്ച് ഒരു വളവോ കാര്യങ്ങളൊന്നും വേണ്ട. ആഴ്ചയിലാഴ്ച കുറേ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ വിളവെടുപ്പ. ഇപ്പം മഴ നല്ല മഴ ഇതായിരുന്നേ. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഞായറാഴ്ച ഉച്ച വരെ വീട്ടിലിരുന്നു. ഉച്ച കഴിഞ്ഞ് വല്ല ഇങ്ങനെ ഇറങ്ങി. ഇപ്പം നല്ലൊരു മഴയൊക്കെ പെയ്തായിരുന്നേ. ഏതായാലും കവല വരെ ഒന്ന് പോയേച്ചു വരാമെന്ന് ചോദിച്ചു. ഒന്ന് വണ്ടി എടുക്കല്ല, നടന്നങ്ങ് പോവാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അല്ലേ. മഴയൊക്കെ പെയ്ത് തോർന്നു കഴിയുമ്പോൾ സ്ഥലങ്ങളെല്ലാം കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. വണ്ടി ഇങ്ങനെ മൂടിയിട്ടിരിക്കുക, അവിടെ കിടക്കട്ടെ. കുറേ ദിവസങ്ങളായിരുന്നു നടന്നു പോയിട്ട്. വഴിയോര കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാറല്ലേ. ഈ വഴിക്കൊക്കെ പോയ മൂന്നാല് വീടുകളുണ്ട് കേട്ടോ. രണ്ട് സൈഡ് ഏലമാണ്. നമ്മുടെ അയലോക്കത്തുള്ള വീടാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ വന്നായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ഈ താഴെ ഒരു കിണറുണ്ട്. കാറ് വരുന്നു. പ്ലാവ്, മാവ്, കപ്പ എല്ലാം ഉണ്ട് കേട്ടോ. ഒരു അച്ചായി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുള്ളി ഇവിടെ ഇല്ല കേട്ടോ. പുള്ളി വീട് വിട്ടേച്ച് മകളുടെ അടുത്തോട്ട് മറ്റേ പോയി. പഴയൊരു വീടാണ്. കപ്പ നിൽക്കുന്നുണ്ടോ? കപ്പയ്ക്കിപ്പം ആവറേജ് വിലയുണ്ട്. വില വന്നിട്ട് അത് കുറഞ്ഞിട്ടില്ല. കിലോ 35 രൂപ. നമ്മുടെ ഇവിടെ ഇച്ചിരി വെള്ളക്ഷാമുള്ള സ്ഥലമാണേ. ഞങ്ങൾ വന്ന ഇടയ്ക്ക് വെള്ളക്ഷാമം ഉണ്ടായിരുന്നപ്പം തുണിയൊക്കെ അലക്കാനൊക്കെ ഈ താഴെക്കൂടെ ഇറങ്ങി താഴെ ഒരു കുളമുണ്ട്, അവിടെ പോകുമായിരുന്നു. നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് പോവാണ് കേട്ടോ. ഇത് നമ്മുടെ നാടെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടൊരു 12 കൊല്ലമായുള്ളൂ. ആദ്യം നരിയമ്പാറയായിരുന്നേ. അതിനു മുമ്പ് നമ്മൾ വയനാടായിരുന്നു. ഞാൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയിൽ. കറങ്ങി കറങ്ങി ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ 25 കൊല്ലമായി. ഇപ്പം താമസിക്കുന്നിടത്ത് വന്നിട്ട് 12 കൊല്ലമായുള്ളൂ. നരിയമ്പാറ വന്ന് 13 കൊല്ലം. അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് ഓരോ കുറേ കാഴ്ചകളുണ്ട്, കണ്ടുപോവാം. ഇവിടെ ഒരു റബ്ബർ തോട്ടമുണ്ട്. വലിയ ആദായമൊന്നും ഇല്ലാത്തൊരു റബ്ബർ തോട്ടമാണ്. നമ്മളിങ്ങോട്ട് റബ്ബറിന് വലിയൊരു മുതലൊന്നും കിട്ടത്തില്ല. പുതിയ വീടുകളുടെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഇവിടെ ജെ സി വെച്ച് മണ്ണൊക്കെ ഇളക്കിയ താഴെ ഒരു പഴയ വീടുണ്ട്, അതിങ്ങോട്ട് കയറ്റാണ്. ഇപ്പം നമ്മൾ മുകളത്തെ റോട്ടിൽ നിന്ന് ഈ താഴെ വെള്ളിലാങ്കണ്ടൻ ലെപ്പക്കട റോട്ടിലോട്ട് വന്നിറങ്ങിയേ. ഇപ്പം ഈ വഴിക്കാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്നേ. അപ്പുറത്തെ മെയിൻ റോഡ് പൊളിച്ചു പണിയാണേ. 4 വരി അല്ല, 2 വരി പാതയാക്കുക. സുന്ദരി ഓട്ടം വരുന്നുണ്ടോ? ആ ഓട്ടോട്ടോട്ട. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയത് കൊണ്ടാണ് ഈ വഴിക്ക് വലിയ തിരക്കില്ലാത്തത്. അല്ലേ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് നമ്മുടെ കവലയ്ക്ക് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്, ഇത് വേസ്റ്റ് ചെയ്ത് എടുത്തോണ്ട് പോകുന്നില്ല കേട്ടോ.
കൂട്ടിട്ടിരിക്കാണ്ടോ ഈ മോളക്കടൊക്കെ ഒത്തിരി നല്ല വീടുകൾ വന്നിട്ടുണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നതല്ല രണ്ട് വീടും വാടകയ്ക്ക് കൊടുത്തേക്കുന്നു ഇവിടെ വണ്ടിയുടെ സർവീസ് ഒക്കെ ഉണ്ട് ട്ടോ വാട്ടർ സർവീസ് ബൈക്ക് വർക്ക് ഷോപ്പ് പിന്നെ ഇതാ വില്ലേജ് ഓഫീസ് നമ്മുടെ വില്ലേജ് ഓഫീസ് ഇപ്പോൾ നമ്മൾ ആവട്ടെ ഇരുന്നത് പക്കടയാണ് ഇവിടെ വഴിയൊക്കെ പൊളിഞ്ഞു കിടക്കുക ഇപ്പോൾ കൂടുതൽ വണ്ടികൾ അപ്പുറത്തെ വഴി പണിയായതുകൊണ്ട് ഇതിലെയാണ് വരുന്നത് ഇവിടെ ഇപ്പോൾ പുതിയ ആശുപത്രിയൊക്കെ വന്നിട്ടുണ്ട് പുതിയ കെട്ടം വന്നപ്പോൾ ഇതിനകത്ത് ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ലെപ്പക്കട എത്തി കേട്ടോ കോട്ടയം വണ്ടിയൊക്കെ വന്ന് നടക്കുന്നുണ്ടോ ഇതാണ് ലെപ്പക്കട കവല വഴി മോശമായതാണ് റോഡ് വണ്ടിയൊക്കെ പോകുന്നത് എന്ത് ബുദ്ധിമുട്ടിയാന്ന് നോക്കിയത് ലെപ്പക്കട ടൗണ് ഫോട്ടോ സ്റ്റാൻഡ് കെ പി എം കോളേജാണ് കേട്ടോ അതാണ് ഞങ്ങൾ ബസ് വന്നേ കൂടി കയറി കേട്ടോ റോഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക റോഡ് മുഴുവൻ പൊളിച്ചിട്ടിരിക്കുക അഞ്ചാറ് പള്ളിക്കോലയുടെ പള്ളി ഇവിടെ എല്ലാം നല്ല രീതിയിൽ വീതി കൂടിയാ പോകുന്നത് റോഡ് പണിക്കാരുടെ ഉപകരണങ്ങൾ അങ്ങനെ കക്കാട്ടുകളെ എത്തിയ നല്ല വീടുകൾ മഴ പെയ്യാൻ തുടങ്ങി നെടിയമ്പാറ ഗുരുമന്ദിരം അങ്ങനെ നമ്മൾ നെടിയമ്പാറ എത്തി നെടിയമ്പാറ പോയ മേൽനരിയമ്പാറ സ്കൂളൊക്കെ നരിയമ്പാറ പള്ളി
കട്ടപ്പന വന്ന് ഇറങ്ങി ഇടയ്ക്ക് മഴ പെയ്തു കാരണം വണ്ടിയെന്നുള്ള സീനുകൾ പിന്നെ എടുക്കാൻ പറ്റിയില്ല ഇന്ന് നമ്മൾ തിയേറ്റർ അവിടെ ഉണ്ട് അവിടെ പോയി സിനിമയ്ക്ക് വേണ്ടി പോവാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ടങ്ങ് നിർത്തുവാണ് കണ്ണൂർ സ്ക്വാഡും ചാവേറും പടം കളിക്കുന്നുണ്ട് ഐശ്വര്യ സിനിമാസ്